സഖാക്കളേ മുന്നോട്ട് 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 മുന്നോട്ട്, തൊഴിലാളികളെ തൊഴിലാളികളെ, നമ്മുടെ വിയർപ്പ് മുത്തുക ഏകി നടക്കും മലയാളികളെ മലയാളികളെ. മുന്നോട്ട് 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 മുന്നോട്ട്, തൊഴിലാളികളെ തൊഴിലാളികളെ, വിയർപ്പ് എന്ത് മലയാളികളെ. കാവ്യ ഉപേക്ഷിച്ച് ചുവപ്പണിഞ്ഞിരിക്കുകയാണ് ഭീമൻ രഘു. എങ്ങനെയുണ്ട് ഈ ഷോൾ അണിഞ്ഞപ്പോ? ഇത് നല്ല ഷോളാ. എന്ത് കാവ്യ ഉപേക്ഷിച്ച് ചുവപ്പണിഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലല്ല. കാവ്യ അല്ലല്ലോ അത്, അത് യഥാർത്ഥ കാവ്യ എന്ന് പറയാൻ പറ്റത്തില്ല. അത് വേറൊരു സ്റ്റൈലുള്ള മറ്റേ താമരയൊക്കെ വെച്ചുള്ള, ദാറ്റ്സ് നോട്ട് കാവ്യ. അതൊരു പ്രത്യേക ഇതിലുള്ള ഒരു സാധനമാണ്. പക്ഷേ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്റെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചുവപ്പ്. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെ ചുവപ്പ്. ഇത്രയും വൈകിയത്? അതെ, വൈകി എന്ന് പറഞ്ഞാൽ അതിനൊരു സമയം, എല്ലാത്തിനും ഒരു സമയമില്ലേ മോനെ ദിനേശ, മനസ്സിലല്ലേ? ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങണമെന്നുള്ളൊരു തീരുമാനം വരും, നമ്മളെടുത്ത് വരുന്നൊരു സമയമുണ്ട്. ആ സമയം ഇപ്പോഴാണ്, അതാണ് ഞാൻ ഇറങ്ങിയത്. ഈ സിനിമയിൽ കഥാപാത്രം സ്വീകരിക്കുന്നത് പോലെ അല്ല രാഷ്ട്രീയത്തിലൊരു നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്നത്. ചില ആശയങ്ങളുടെയും ചില നിലപാടുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനോടൊപ്പം ചേരുന്നത്. ബി ജെ പിയുടെ രാഷ്ട്രീയം സി പി എമ്മിന്റെ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ചേരാത്ത, എങ്ങനെയാണ് ഈ രണ്ട് ധ്രുവങ്ങളിൽ നീങ്ങാൻ കഴിഞ്ഞത്? അല്ല, അത് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം അവരുടെ അവരുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഡിസൈഡ് ചെയ്ത് അവർ തീരുമാനിക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയം. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, പാവപ്പെട്ടവരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇഷ്ടങ്ങളും മറ്റേ അനിഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയൊരു. ബി ജെ പി നിന്നപ്പോൾ തോന്നിയത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഓടണമെന്നാണ് തോന്നിയത്. കാരണം ഇത്ര വർഷം അല്ല, ഇത്ര വർഷം അങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ ചോദിച്ച പേരെന്താ പറഞ്ഞു? സനൽ. സനൽ ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ആ സമയത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ല, അതിപ്പോ ആ സമയം നമുക്ക് വീഴ്ന്ന് കിട്ടും. അതായത് ഞാൻ പോലീസ് ഓഫീസറായിട്ടിരുന്ന കാലത്ത് സിനിമയിൽ വരുമെന്നുള്ളത് എനിക്ക് യാതൊരു അറിവില്ല. 82 അങ്ങനെ ഒരു ജയന്റെ ഒരു സിനിമ, ജയന്റെ മരണത്തിന് ശേഷം എനിക്കൊരു സിനിമ പ്രൊഡ്യൂസർ വരികയും അദ്ദേഹം എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റിന് വേണ്ടി എന്നെ സെലക്ട് ചെയ്യും. അപ്പം ഞാൻ അത്രയും വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വർക്ക് ചെയ്ത് എനിക്കുള്ള സമയം അന്ന് അതായിരുന്നു. ആ സമയത്താണ് 82 ഭീമൻ ചെയ്തത് അല്ലേ. എന്ന് പറഞ്ഞാലും 2016 ഇലക്ഷൻ ബി ജെ പിയുടെ ഇലക്ഷൻ നിന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ബി ജെ പിയുടെ ഇലക്ഷന് നിന്നതിന് ശേഷം ഇവിടെ ബി ജെ പിയുടെ ഓരോ പാർട്ടികളിലും നടക്കുന്ന ഓരോ ഫംഗ്ഷനിലും നമ്മളെ വിളിക്കുകയോ നമ്മളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ അതിനെപ്പറ്റി യാതൊരു രീതിയിലുള്ള ഒരു കോണ്ടാക്ട്. അപമാനിച്ചു എന്നുള്ളതല്ല, നമ്മള് ഒരു തഴച്ചിൽ പോലെ. സുരേന്ദ്രനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സുരേന്ദ്രനൊക്കെ നല്ല ആളാണ്, പക്ഷേ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില രീതികളുണ്ട്, മനസ്സിലായി? ആ രീതിയിൽ കൂടി അദ്ദേഹം പോകും. നിങ്ങൾ ഒരുമിച്ചൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ, രാജസേനൻ, താങ്കൾ, അതുപോലെ തന്നെ അക്ബർ, അലി അക്ബർ, സുരേഷ് ഗോപി ഒക്കെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്ക് പോയത്. സുരേഷ് ഗോപി മാത്രമാണ് ഇനി മടങ്ങി വരാം? അത് എനിക്കറിയത്തില്ല. സുരേഷ് ഗോപി മാത്രമാണോ മടങ്ങി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തിനോട് സംസാരിക്കും ഞാനോ പിന്നെ എന്റെ കൊളീഗിനോട്. ഞാൻ സി പി എമ്മിലേക്ക് പോയി, ഇവിടെയാണ് മെച്ചം എന്ന്. അല്ല, അതാ വിളിക്കണ്ടേ, ഇപ്പൊ സി പി എമ്മിൽ ഇപ്പോഴല്ലേ നമുക്ക് കൺഫർമേഷൻ കിട്ടിയത്. ഇനിയിപ്പോ സുരേഷിനെ വിളിച്ചാ പറയും. ഇപ്പൊ സുരേഷിനിപ്പോ മന്ത്രിയാക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ പിന്നെ സനലിന്റെ അഭിപ്രായം എന്തോ, അത് ചോദിക്കട്ടെ. മനോരമക്കാരുടെ അഭിപ്രായം എനിക്ക് മന്ത്രിയാക്കിയിരുന്നെങ്കിൽ പോവില്ലായിരുന്നു എന്നാണോ? ഇങ്ങോട്ട് വരില്ലായിരുന്നു? അല്ല, ഇങ്ങോട്ട് വരികയില്ലെന്നുള്ള തീരുമാനിക്കുന്നത് സുരേഷ് ഗോപിയാണ്. അല്ല, താങ്കൾക്കും അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചിരുന്നു ആയിട്ടോ? ആടി കേടേ, ആടെ കിടക്കുന്നത് ചട്ടിക്കല്ലോ, ചുമ്മാ അല്ലേ എനിക്കൊക്കെ അവിടെ മന്ത്രി സ്ഥാനം കിട്ടാൻ. ഇപ്പൊ സഹാക്കളെ എന്ന് പറഞ്ഞ പാട്ട് പാടി, ഇന്നത്തേക്ക് വേണ്ടി പഠിച്ചാണ്? അത് ശരി. അപ്പൊ ആ സമയത്ത് എത്ര ഡേറ്റ് ഓഫ് ബർത്ത്? എത്ര? 35 വയസ്സുള്ള. അപ്പൊ പിന്നെ അത് അറിയാനുള്ളതല്ല. അതായത് പ്രേമനസീർ, ഷീല, എല്ലാരും കൂടെ അഭിനയിച്ച ഒരു പടം. അത് ശരി. അപ്പൊ അതിന് പൈസ രണ്ടു വരും തരുവോ? രാഷ്ട്രീയത്തില് പൈസ ചോദിക്കാൻ പറ്റില്ല. ഇതിപ്പോ നിങ്ങൾ ഇനിയിപ്പോ പൈസ ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രത്യേകം ചോദിച്ചോ രാഷ്ട്രീയത്തിൽ പൈസ എന്തെങ്കിലും വിരോധിപ്പുണ്ടെങ്കിൽ പറയേണ്ടി വരും. ഓക്കെ, അത് സഖാക്കളെ സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്,
തൊഴിലാളികളെ തൊഴിലാളികളെ, നമ്മുടെ വിയർപ്പ് മുത്തുക ഏകി നടക്കും മലയാളികളെ മലയാളികളെ, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഏതായാലും താങ്കൾക്കും എല്ലാവിധ ആശംസകളും, സി പി എമ്മിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊപ്പം ചേർന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജെയിംസ് സലമോൻ, സനകൻ വേണുഗോപാൽ, മനോരമ ന്യൂസ്.